നമസ്കാരം. ന്യൂസ് എട്ട് മണിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തലക്കെട്ട്. പരീക്ഷാക്രമക്കേടുകളിൽ കടുത്ത പ്രതിഷേധവുമായി പാർലമെന്റ് വളഞ്ഞ് കോൺഗ്രസ്. നീറ്റ് തട്ടിപ്പിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികളിൽ നിന്ന് കത്തിച്ച ചോദ്യപേപ്പറും ഒ എം മാർ ഷീറ്റും കിട്ടിയെന്ന് ബീഹാർ പോലീസ്. അന്വേഷണം കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക്. പലയിടത്തും പരീക്ഷ നടന്നത് ചട്ടങ്ങൾ ലംഘിച്ചെന്ന് കണ്ടെത്തൽ. ഒ ആർ കേളുവിന് ദേവസ്വം വകുപ്പ് നൽകാത്തതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. പരിഹാസവുമായി കോൺഗ്രസ്. വകുപ്പുകൾ വെട്ടിച്ചുരുക്കിയത് സവർണരെ പ്രീണിപ്പിക്കാനെന്ന് എം ഗീതാനന്ദൻ. സി പി എമ്മിന്റെ തമ്പ്രാൻ നയമെന്ന് ബി ജെ പി. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ വെള്ളാപ്പള്ളിയെ ഭീഷണിപ്പെടുത്താനുള്ള സി പി എം ശ്രമം അനുവദിക്കില്ല എന്ന് കെ സുരേന്ദ്രൻ. അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം വൈകും. ജാമ്യ ഉത്തരവ് താൽക്കാലികമായി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ജാമ്യത്തെ എതിർത്ത് ഇഡി നൽകിയ ഹർജിയിൽ അടിയന്തരവാദം കേട്ട ശേഷം തീരുമാനം. ജനജീവിതം ദുസ്സഹമാക്കി സംസ്ഥാനത്ത് പച്ചക്കറിക്ക് പൊള്ളുന്ന വില. ഹോർട്ടികോർപ്പ് ഔട്ട്ലെറ്റുകളിലും ആശ്വാസമില്ല. തക്കാളിക്ക് 110, ബീൻസിന് 190. അരിയടക്കം സകല ധാന്യങ്ങൾക്കും വില കുതിച്ചുകയറി. ഇടപെടാതെ സർക്കാർ. യോഗാദിനം ആചരിച്ച ലോകം. ജമ്മുകശ്മീരിലെ ശ്രീനഗറിൽ യോഗയ്ക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി. കേരളത്തിലടക്കം യോഗ ടൂറിസം വളരുകയാണെന്നും രാജ്യത്തിന്റെ സമ്പദ് രംഗത്തിന് മുതൽക്കൂട്ടെന്നും മോദി. കേരളത്തിലും വിപുലമായ യോഗാദിനാചരണം. മലപ്പുറത്ത് റിമോട്ട് ഗേറ്റിൽ കുടുങ്ങി 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങി പോലീസ്. ആളുണ്ടായിട്ടും ഗേറ്റടയാൻ കാരണം സെൻസർ തകരാറാണോ എന്ന് പരിശോധിക്കും. മുഹമ്മദ് സിനാന്റെയും അപകട വാർത്ത അറിഞ്ഞ ആഘാതത്തിൽ മരിച്ച മുത്തശ്ശി അസ്സിയുടെയും സംസ്കാരമിന്ന്. കള്ളകുറിശി വിഷമദ്യ ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മദ്രാസ് ഹൈക്കോടതി. ഉദ്യോഗസ്ഥ അനാസ്ഥ മൂലം മനുഷ്യജീവനുകൾ നഷ്ടമായെന്നും പുതപ്പ് മൂടി ഒളിക്കേണ്ടെന്നും കോടതി. നിയമസഭയിൽ അണ്ണാ ഡി എം കെ പ്രതിഷേധത്തിൽ നാടകീയരംഗങ്ങൾ. മരണം 52. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ബീഹാറിന് പുറത്തേക്കും നീളുന്നു. യു പി മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് അയച്ചു. ഇതിനിടെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ക്രമക്കേടിനെതിരെ കോൺഗ്രസ് ദില്ലിയിലും ലക്നൌവിലും നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. ധനേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ബീഹാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന കണ്ടെത്തലിലേക്ക് നീങ്ങുകയാണ് ബീഹാർ പോലീസ്. രാജ്യവ്യാപകമായ സംഘങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന സംശയത്തിലാണ് പോലീസ്. ഏതായാലും സംസ്ഥാനത്തിന് പുറത്ത് ഉത്തർപ്രദേശ് ഒപ്പം തന്നെ മഹാരാഷ്ട്ര സ്വദേശികളായ വിദ്യാർത്ഥികൾക്കും ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച് രണ്ട് വിദ്യാർത്ഥികളോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാനായി ബീഹാർ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ദില്ലിയിലെത്തി. ബീഹാറിൽ ഇത് വലിയ രാഷ്ട്രീയ വിഷയമായി കൂടി മാറുകയാണ്. ഈ ഇടനിലക്കാരനായ വ്യക്തി ആർ ജെ ഡി തേജസ്വി യാദവിന്റെ അടുപ്പക്കാരനാണ് എന്ന ആരോപണം ഇന്നലെ ബി ജെ പി ഉന്നയിച്ചിരുന്നു. അതേസമയം ബി ജെ പിയുടെ നേതാവും സംസ്ഥാന ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാട് ചൗധരിക്ക് ഇടനിലക്കാരനുമായി ബന്ധമുണ്ട് എന്നാണ് ആർ ജെ ഡി തിരിച്ചടിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ അന്വേഷണം ഇത് സംബന്ധിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിനിടെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ പരീക്ഷ നടന്നതെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. സി സി ടി വി അടക്കം പല പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഇല്ല എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ നെറ്റിന് പിന്നാലെ നീറ്റിലും സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് എ ബി പിയും രംഗത്തെത്തി. അതേസമയം പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധം ഘടിപ്പിക്കുകയാണ്. ദില്ലിയിലും ലക്നൌവിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നു. ദില്ലി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം പോലീസ് തടഞ്ഞു. ബി ജെ പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് തടഞ്ഞത്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ ദില്ലിയിലും നീങ്ങി. ഒപ്പം തന്നെ ലക്നൌവിലും സംഘർഷത്തിലേക്ക് പ്രതിഷേധങ്ങൾ എത്തിച്ചേർന്നു. ഏതായാലും പാർലമെന്റ് അടക്കം തുടങ്ങാനിരിക്കെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. പുതിയ പാർലമെന്റ് സഭാ സമ്മേളനം ചേരുന്ന ദിവസം ദില്ലിയിൽ പാർലമെന്റ് വളഞ്ഞുള്ള സമരം കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദില്ലിയിൽ നിന്നും പി വടിവേലിനൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. പുതിയ മന്ത്രി ഒ ആർ കേളുവിന് ദേവസ്വം വകുപ്പ് നൽകാത്തതിൽ സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ച ബി ജെ പിയും ആദിവാസി ഗോത്ര മഹാസഭയും. മുഖ്യമന്ത്രിയാണല്ലോ എല്ലാം തീരുമാനിക്കുന്നതെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം.
കെ രാധാകൃഷ്ണൻ ഒഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പുകളിൽ രണ്ട് പ്രധാന വകുപ്പുകൾ എടുത്തുമാറ്റിയതിനെ ചൊല്ലിയാണ് വിവാദം. അതിൽ ദേവസ്വം വകുപ്പ് എടുത്തുമാറ്റിയതാണ് കൂടുതൽ ചർച്ചാ വിഷയം. CPM ജാതി മേൽക്കോയ്മ കാണിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ വിമർശിച്ചു. എത്രമാത്രം നീചമായ ഒരു പാർട്ടിയാണ് CPIM എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേളുവിൻ്റെ ആ മന്ത്രിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രാധാന്യം. പട്ടികവർഗ്ഗക്കാരനായ ഒരാളെ മന്ത്രിയാക്കിയിട്ട് അയാളുടെ പ്രധാന വകുപ്പുകളെല്ലാം എടുത്തു മാറ്റിക്കളഞ്ഞു. അതൊക്കെ MB രാജേഷനും വാസവനും. എന്തതിനർത്ഥം? കേരളത്തിലെ മണ്ണിൻ്റെ മക്കൾക്ക് തമ്പ്രാക്കന്മാർ വെച്ചു കൊടുക്കുന്ന ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. പട്ടികജാതി ക്ഷേമം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ബാക്കി ദേവസ്വവും മറ്റ് വകുപ്പുകളെല്ലാം ഞങ്ങൾ തമ്പ്രാക്കന്മാരെ നോക്കിക്കൊള്ളാം. ഒരു കാൽകാശിന്റെ ഭരണപരിചയം ഉണ്ടായിട്ടാണോ മരുമകന് പൊതുമരാമത്ത് വകുപ്പും ടൂറിസവും കൊടുത്തത്? മുഖ്യമന്ത്രിയുടെ തീരുമാനം സവർണ സമ്മർദ്ദം കാരണമാണെന്ന് ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് MG ഗീതാനന്ദൻ കുറ്റപ്പെടുത്തി. മാറ്റി വേറൊരു പാർട്ടി നേതാവിന് നൽകിയത് മോശപ്പെട്ടൊരു മെസ്സേജാണ്. അതിനകത്തൊരു സവർണ ഹിന്ദു പീഡനമുണ്ട് എന്നുള്ള ഒരു സംശയം ന്യായമായും ജനങ്ങളിൽ ജനിപ്പിക്കുന്ന പരിചയക്കുറപ്പ് പറഞ്ഞ് ഒരു ദേവസ്വത്തിൻ്റെ മാത്രം എടുത്തു മാറ്റുന്നതിന്റെ കാര്യം സംശയാസ്പദമാണ്. മുഖ്യമന്ത്രിയെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. അദ്ദേഹം കഴിവുള്ള ഒരു നേതാവാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ വകുപ്പ് കൊടുക്കാതിരുന്നത് എന്നുള്ളത് അത് മുഖ്യമന്ത്രിക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. പരിചയക്കുറവ് മാത്രമാണോ കേളുവിന് വകുപ്പ് നിഷേധിക്കാൻ കാരണമെന്ന ചോദ്യം ഇടതുപക്ഷ സമൂഹ മാധ്യമ പ്രൊഫൈലുകളിലും ഉയരുന്നുണ്ട്. നേരത്തെ മന്ത്രിയായപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ തനിക്ക് വിവേചനം നേരിടേണ്ടി വന്നിരുന്നതായി രാധാകൃഷ്ണൻ വെളിപ്പെടുത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയായ സാഹചര്യത്തിൽ സമുദായ സംഘടനകളെ പ്രീണിപ്പിക്കാനുള്ള നീക്കമാണിതെന്നാണ് പ്രധാന ആരോപണം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ ബിഷപ്പുമാരെയും വെള്ളാപ്പള്ളിയെയും ഭീഷണിപ്പെടുത്താനുള്ള CPM നീക്കം അനുവദിക്കില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ. വെള്ളാപ്പള്ളിക്കെതിരായ MV ഗോവിന്ദന്റെ പരാമർശം പ്രകോപനപരമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. തിരിച്ചെത്താൻ നമുക്ക് സുരേന്ദ്രന്റെ പ്രതികരണത്തിലേക്ക്. ഇപ്പോൾ +1 സീറ്റ് വിഷയത്തിൽ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. ദൃശ്യങ്ങൾ കാണാം. KSU ഇന്നിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുകയാണ്. +1 സീറ്റ് വിഷയത്തിൽ പലയിടങ്ങളിലും പ്രതിഷേധത്തിലേക്ക് പോകുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുമാണ്. KM Biju ഉണ്ട്. ബിജു, എന്തൊക്കെയാണ് ഇന്നിപ്പോൾ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിലേക്ക് നടന്ന KSU മാർച്ചിൽ സംഭവിച്ചത്? ഇപ്പോൾ സംഘർഷത്തിൽ അല്പം അയവ് വന്നിട്ടുണ്ട്. ഇന്നലെ കലക്ട്രേറ്റിലേക്ക് KSU നടത്തിയ മാർച്ചിൽ വലിയ ലാത്തി ചാർജ് നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ജില്ലയിൽ KSU വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുകയാണ്. ഇന്നലെ നടന്ന മാർച്ചിൽ ലാത്തി ചാർജിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് KSU പ്രവർത്തകർ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കമ്മീഷണർ ഓഫീസിന് മുന്നിലും തൊട്ടടുത്തുള്ള വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിലും വലിയ പോലീസ് സുരക്ഷയാണ് വെച്ചിരുന്നത്. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമം നടത്തി. തുടർന്ന് അവർ ഈ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ നഗരത്തിലൂടെ മുദ്രാവാക്യം വിളിച്ച് പോവുകയാണ്. ഈ കമ്മീഷൻ ഓഫീസിന് മുന്നിലും തൊട്ടടുത്തുള്ള DD ഓഫീസിനും വലിയ സുരക്ഷയാണ്, ജലപീരങ്കി ഉൾപ്പെടെയുള്ള സുരക്ഷാ വിന്യാസമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ നടത്തിയ +1 മിഷൻ നടത്തിയ മാർച്ചിന് നേരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇന്നിപ്പോൾ കമ്മീഷൻ ഓഫീസിലേക്ക് KSU പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഇപ്പോൾ സംഘർഷത്തിന് അയവ് വന്നിരിക്കുകയാണ്. ശരി ബിജു. ഇനി നേരത്തെ പറഞ്ഞ BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണത്തിലേക്ക് ഒന്നുകൂടി പോകാം. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ ബിഷപ്പുമാരെയും വെള്ളാപ്പള്ളിയെയും ഭീഷണിപ്പെടുത്താനുള്ള CPM നീക്കം അനുവദിക്കില്ല എന്നാണ് KSU പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ BJP വേണ്ടി ഇടനിലക്കാരനായി നിന്നു തുടങ്ങിയിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങളും ചില ഒളിപ്പിച്ചു വെച്ച ഭീഷണിയും CPM സെക്രട്ടറി ഇന്നലെ പുറത്തെടുക്കുകയുണ്ടായി. വെള്ളാപ്പള്ളി നടേശനെയും ക്രൈസ്തവ സമുദായ ആചാര്യന്മാരെയും ഭീഷണിപ്പെടുത്താനാണ് നീക്കമെങ്കിൽ പല്ലും നഖവും ഉപയോഗിച്ച് അത് ചെറുക്കും. ഞങ്ങൾക്ക് അവരെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ടാവും. വെള്ളാപ്പള്ളിക്കെതിരെ സമസ്ത മുഖപത്രം. വെള്ളാപ്പള്ളി RSSന് വേണ്ടി ഒളിസേവ നടത്തുകയാണെന്ന് സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കാനാണ് വെള്ളാപ്പള്ളിയുടെ ശ്രമം. മൈക്രോഫിനാൻസ് കേസിൽ നിന്ന് വെള്ളാപ്പള്ളി ഊരിപ്പോന്നത് എങ്ങനെയാണെന്നും സുപ്രഭാതം ചോദിക്കുന്നു. ഇസ്ലാമോഫോബിയ പടർത്താനാണ് വെള്ളാപ്പള്ളിയുടെ ശ്രമമെന്നും കുറ്റപ്പെടുത്തുന്നു.
കേരളത്തിലെ തിരിച്ചടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ ജനരോഷം കാരണമായി എന്ന വാദം തള്ളാതെ സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പിണറായിക്കെതിരായ നീരസമടക്കം തിരിച്ചടിക്ക് പല കാരണങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്ന് യെച്ചൂരി സമ്മതിച്ചു. കേരളത്തിലെ ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിൽ വ്യക്തമായ നിലപാട് കേന്ദ്ര കമ്മിറ്റി കൈക്കൊള്ളുമെന്നും യെച്ചൂരി വിശദീകരിച്ചു. चीफ मिनिस्टर उनको बदलना, क्योंकि उनके खिलाफ भी बहुत रेजनमेंट सबके सामने ही है, ऐसा कोई नहीं कि कुछ छुपा है, सब कुछ सामने ही है. तो क्या आपने तो रिव्यू किया केरला का? जी, केरल के बारे में वहां पर अभी चल रही है मीटिंग और ये समीक्षा हो रही है. कई सारे कारण है जो आपने बताया, वो एक ही कारण है, मतलब जो चर्चा में कई सारे बातें हैं, कई सारे सवाल हैं जिसके बारे में हमारे सेंट्रल कमेटी की मीटिंग के बाद ही हम इसको डेफिनेटिव रूप में स्पष्टीकरण दे सकेंगे. കൊടിക്കുന്നിൽ സുരേഷിന് പ്രോടൈം സ്പീക്കർ ചുമതല നൽകാത്തത് ദളിത് വിരുദ്ധ നടപടിയെന്ന ആരോപണം ഘടിപ്പിച്ച് കോൺഗ്രസ്. പാർലമെന്ററി മര്യാദകളുടെ ലംഘനമാണെന്നും സർക്കാരിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് തെളിയിക്കുന്ന നടപടിയാണെന്നും കോൺഗ്രസ് വിമർശിച്ചു. സീനിയോറിറ്റി അംഗീകരിച്ച് കൊടിക്കുന്നിലിനെ പ്രതിപക്ഷ നേതാവാക്കുമോ എന്ന് ചോദിച്ചാണ് ബി ജെ പി തിരിച്ചടിക്കുന്നത്. ഇത് നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവയ്ക്കുന്ന ഒരു തീരുമാനമാണ്. ഒരിക്കലും നമ്മുടെ പാർലമെന്റ് ചരിത്രത്തിലോ ലോക്സഭയുടെ ചരിത്രത്തിലോ ഇങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കിയിട്ടില്ല. ലോക്സഭയിൽ എട്ടാം തവണ എത്തിയ കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞാണ് ഏഴാം തവണ അംഗമായ ഭർതൃഹരി മഹതാബിനെ പ്രോടൈം സ്പീക്കറായി നിശ്ചയിച്ചത്. ബി ജെ ഡിയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിലാണ് മഹതാബ് ബി ജെ പിയിൽ എത്തിയത്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവിന് അർഹതപ്പെട്ട സ്ഥാനം സർക്കാർ നിഷേധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ന്യായമായും കിട്ടേണ്ട ഒരു അവകാശം കൊടുക്കാതിരിക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ കുഴപ്പമാണ്. സുരേഷ് പട്ടികജാതി സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണോ അവർ കണക്കിലെടുക്കാത്തത്? ഒരു പ്രതിപക്ഷത്തിലെ മെമ്പറായി പോയി എന്നുള്ളതുകൊണ്ട് യഥാവിധി അർഹതപ്പെട്ട കാര്യം പോലും ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാരിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളൊരു സൂചന തരുന്നതെന്നാണ്. അപ്പോൾ ഞങ്ങളും അതനുസരിച്ചുള്ള ഞങ്ങളുടെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. പാർലമെൻറ്റിലെ കീഴ്വഴക്കം ലംഘിച്ചതിനെതിരെ രാഷ്ട്രപതിയെ സമീപിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായി സഭയിലെത്തിയത് മഹതാബാണെന്നാണ് ബി ജെ പി വിശദീകരണം. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള മുതിർന്ന അംഗമെന്ന നിലയ്ക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ പ്രതിപക്ഷ നേതാവാക്കുമോ എന്നും ബി ജെ പി നേതാവ് അമിത് മാളവ്യ ചോദിച്ചു. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഭയന്നാണ് സ്വന്തം എം പിയെ ബി ജെ പി പ്രോട്ടം സ്പീക്കർ സ്ഥാനത്ത് ഇരുത്തുന്നതെന്നാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ വിലയിരുത്തുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം വൈകും. ജാമ്യ ഉത്തരവ് താൽക്കാലികമായി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ജാമ്യത്തെ എതിർത്ത് ഈഡി നൽകിയ ഹർജി കോടതി ഉച്ചകഴിഞ്ഞ് പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി വൈശാഖ് ആരനുണ്ട്. വൈശാഖ്, കെജ്രിവാളിന്റെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് ഇഡി മുന്നോട്ട് വെച്ച വാദങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴായിരിക്കും ഇതിൽ തീരുമാനം വരാൻ പോകുന്നത്? കെജ്രിവാളിന് വലിയ നേട്ടമായിരുന്നു ഇന്നലെ വിചാരണ കോടതി ജാമ്യം അനുവദിച്ച നടപടി. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്ന തിഹാർ ജയിലിൽ നിന്നും ഇന്ന് ഉച്ചയോടെ നടപടികൾ പൂർത്തിയാക്കി തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാനാകുമെന്നായിരുന്നു കെജ്രിവാളിൻ്റെ പ്രതീക്ഷ. പക്ഷേ രാവിലെ തന്നെ ദ്രുതഗതിയിൽ ഇഡി ചില നീക്കങ്ങൾ നടത്തി. ഹൈക്കോടതിയിൽ ഈ വിചാരണ കോടതിയുടെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇഡി നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ 41-ാമത്തെ കേസായിട്ട് ഇപ്പോൾ കോടതി വാദം കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഹൈക്കോടതിയിൽ ഇഡി നൽകിയ ഹർജിക്കെതിരെ ഒരു തടസ്സ ഹർജിയും കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വിചാരണ കോടതിയിൽ തങ്ങളുടെ വാദങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ സാധിച്ചില്ല, അത് ഹൈക്കോടതിയിൽ അവതരിപ്പിക്കാമെന്നാണ് ഇഡിയുടെ നിലപാട്. അതിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് ഏതായാലും വളരെ നിർണായകമാണ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം. അതേസമയം കഴിഞ്ഞ ദിവസം ജാമ്യ ഉത്തരവ് വിചാരണ കോടതി പുറപ്പെടുവിച്ച ജാമ്യത്തിൻ്റെ ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങി. ഇഡിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഈ ഉത്തരവിൽ ഉള്ളത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഈ കേസുമായി കെജ്രിവാളിനെ ബന്ധിപ്പിക്കാനാകുന്ന ഒരു തെളിവും കണ്ടെത്താനും അവതരിപ്പിക്കാനും ഇഡിക്ക് സാധിച്ചില്ല എന്നാണ് ദില്ലി റൌസ് അവന്യൂ കോടതിയിൽ ജഡ്ജിയായിട്ടുള്ള ന്യായ ബിന്ദു പുറപ്പെടുവിച്ച ജാമ്യ ഉത്തരവിലുള്ളത്. മാത്രമല്ല ഈ കേസിൽ എന്ന് അന്വേഷണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നോ ഈ ഒരു അഴിമതി പണം ഏത് രീതിയിൽ ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി ഉപയോഗിച്ചു എന്ന് വ്യക്തമായി തെളിവുകളുടെ സാഹചര്യത്തിൽ വ്യക്തമാക്കാനോ ഇഡിക്ക് സാധിച്ചില്ല എന്നൊരു വിമർശനം കൂടി ഈ ഒരു വിചാരണ കോടതിയുടെ ജാമ്യ ഉത്തരവിലുണ്ട്. ഏതായാലും ഇന്ന് ഹൈക്കോടതിയിലെ നടപടികൾ കെജ്രിവാളിന് വളരെ നിർണായകമാണ്. കെജ്രിവാൾ പുറത്തിറങ്ങുകയാണെങ്കിൽ വലിയ ആഘോഷപരമായിട്ട് സ്വീകരിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ നീക്കം. ശാലിനി. ഓക്കെ, ശരി വൈശാഖാര്യൻ. വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി ജനം.
സംസ്ഥാനത്ത് പച്ചക്കറി വിലയും കൂടി. തക്കാളിക്ക് പൊള്ളുന്ന വിലയാണ്. പൊതുവിപണിയിൽ തക്കാളി ഒരു കിലോയ്ക്ക് 100 രൂപ വരെ നൽകണം. ഹോർട്ടികോർപ്പിന്റെ ഔട്ട്ലെറ്റുകളിൽ പലയിടത്തും പല വിലയാണ്. വിവിധ ബ്യൂറോകൾ തയ്യാറാക്കിയ റിപ്പോർട്ട്. മറ്റ് പല സ്ഥലങ്ങളിലും എന്ന പോലെ എറണാകുളത്തും പച്ചക്കറി വില മുകളിലോട്ട് തന്നെയാണ് കുതിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് കാക്കനാടുള്ള ഹോർട്ടികോർപ്പിന്റെ ഔട്ട്ലെറ്റിലാണ്. ഇവിടെയും സാധാരണ നിത്യോപയോഗ പച്ചക്കറികൾക്കൊക്കെ വില വളരെ കൂടുതലാണ്. ഇത് നേരത്തെയും ഇന്നത്തെയും ഇന്നലത്തെയും ഒക്കെ വില നോക്കുമ്പോൾ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നതല്ലാതെ വിലയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല. സാധാരണ കർഷകരുടെ കയ്യിൽ നിന്ന് സംഭരിച്ച് ഹോർട്ടികോർപ്പിൽ എത്തിക്കുന്ന പച്ചക്കറികളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും വില കൂടിയിട്ടുണ്ട്. സാധാരണക്കാരന് കൈ പൊള്ളുന്ന അവസ്ഥ തന്നെയാണ് എറണാകുളത്തും ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ഹോർട്ടികോർപ്പിന്റെ സ്റ്റാളിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും വില കുറച്ച് പച്ചക്കറി വിൽക്കുന്ന സ്ഥാപനമാണ് ഹോർട്ടികോർപ്പ്. എന്താണ് ഇവിടുത്തെ അവസ്ഥ നമുക്ക് നോക്കാം. ഇതാണ് ഹോർട്ടികോർപ്പിലെ ഇന്നത്തെ വില നിലവാരം. ഇതിൽ നോക്കിയാൽ തക്കാളി ഇന്ന് 80 രൂപയാണ് തക്കാളിക്ക് വില. ഇഞ്ചി വാങ്ങണമെങ്കിൽ 180 രൂപ കൊടുക്കണം. സാമ്പാറിൽ ഒരു മുരിങ്ങക്കട എന്ന് വെച്ചാൽ 122 രൂപ കൊടുത്താലേ നടക്കൂ. ഞങ്ങളുടെ സ്ഥലം പോയ ആഴ്ച നല്ല വില കുറവുണ്ടായിരുന്നു പച്ചക്കറികൾക്കെല്ലാം. പക്ഷേ ഈ മഴ പെയ്ത പിന്നീട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പച്ചക്കറിക്ക് വില കൂടുതലാണ്. വിലയൊക്കെ ഭയങ്കര വിലയാണ്. പക്ഷെ സാധാരണ വില കുറവാണ് പുറത്തു നിന്ന് വരുമ്പോൾ. പക്ഷേ ഇവിടെ ഇപ്പം ഭയങ്കര വില. വെച്ചിരുന്ന മഴയത്ത് അഴിവും പോകില്ലേ. ആകെ പച്ചവളകവും ഇതും മാത്രമേ വാങ്ങുന്നുള്ളൂ. എന്ത് പറ്റി സാധനങ്ങൾക്ക് വിലയല്ലേ. അപ്പോൾ പിന്നെ അതനുസരിച്ചല്ലേ നമുക്ക് വാങ്ങാൻ പറ്റൂ. തക്കാളിക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. പക്ഷേ വരുമ്പോ ഒരേക്ക് ആയി കഴിഞ്ഞാൽ നമ്മളെ പോലെ സാധാരണക്കാരെ എങ്ങനെ വാങ്ങും? തക്കാളി, സവാള, ഇഞ്ചി, മുരിങ്ങക്ക എന്നിവ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ പച്ചക്കറികൾക്കും ഈ ഹോർട്ടികോർപ്പിന്റെ കിഴക്കേക്കോട്ടയിലെ സ്റ്റാളിൽ വലിയ വില കുറവാണ്. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഹോർട്ടികോർപ്പിന്റെ ഔട്ട്ലെറ്റിലാണ്. തക്കാളിയാണ് ഏറ്റവും വില കൂടിയ താരം. 88 രൂപയായിരുന്നു ഇന്നലെ തക്കാളിക്ക് വിലയെങ്കിൽ 110 രൂപയിലേക്ക് ഇപ്പോൾ തക്കാളിയുടെ വില കുതിച്ചു ചാടിയിട്ടുണ്ട്. ക്യാരറ്റിന് 78 രൂപയായിരുന്നു, പക്ഷേ അത് 70 രൂപയെ കുറഞ്ഞിട്ടുണ്ട്. ക്യാരറ്റ് മാത്രമാണെന്ന് തോന്നുന്നു അത്തരത്തിൽ വില കുറഞ്ഞത്. ചെറിയ ഉള്ളിക്ക് വില 74 നിന്ന് 88 വർദ്ധിച്ചത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ഈ ഇപ്പോൾ 1 കിലോ മേടിക്കുന്നതൊക്കെ 1/2 കിലോയാണ് മേടിക്കുന്നത്. ഒരു ദിവസം നിത്യോപയോഗ സാധനങ്ങളുടെ വില ഡെയിലി ഒരു 300 രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബം സാധാരണ കഴിയാൻ പറ്റത്തുള്ളൂ അവസ്ഥയപ്പോൾ. പൊതുവിപണിയിൽ വില ഉയരുമ്പോൾ ഹോർട്ടികോർപ്പിൽ വില അതിനേക്കാൾ കുറച്ചുകൂടി താഴ്ന്നൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ കാണാറ്. പക്ഷേ ഇത്തവണ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പൊതുവിപണിയിലും ഒപ്പം ഹോർട്ടികോർപ്പിലും ഒക്കെ തന്നെ പച്ചക്കറി വില ഏതാണ്ട് സമാനമായിട്ടാണുള്ളത്. മലപ്പുറം വൈലത്തൂർ റിമോട്ട് കൺട്രോൾ ഗേറ്റിൽ കുടുങ്ങി മരിച്ച 9 വയസ്സുകാരന്റെ ദാരുണാന്ത്യത്തിൽ നടുങ്ങി നാട്. മുഹമ്മദ് സിനാന്റെ മരണമറിഞ്ഞ ആഘാതത്തിൽ വല്യുമ്മയും രാത്രി മരിച്ചു. ഇന്നലെ വൈകിട്ട് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ സിനാൻ പുറത്തേക്ക് പോകുന്നതിനിടെയാണ് അയൽപക്കത്തെ വീട്ടിലെ ഗേറ്റിൽ കുടുങ്ങിയത്. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചും സ്വിച്ച് ഉപയോഗിച്ചും പ്രവർത്തിപ്പിക്കാവുന്ന ഗേറ്റാണിത്. കുട്ടി നടുവിലായപ്പോൾ സാങ്കേതിക തകരാർ കാരണം ഗേറ്റ് അടഞ്ഞതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഗേറ്റിന്റെ ദ്വാരത്തിൽ തലകുടുങ്ങി ശരീരം തൂങ്ങിയതാണോ മരണകാരണമെന്നും വ്യക്തമല്ല. അപകടം നടന്ന വീട്ടിൽ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞെങ്കിലേ മരണകാരണം കൃത്യമായി മനസ്സിലാക്കാനാവൂ. ഗേറ്റിൽ തലകുടുങ്ങിയ നിലയിൽ അയൽവാസിയാണ് കുട്ടിയെ ആദ്യം കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒരു കുട്ടി ഗേറ്റിൽ തലകുടുങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. ഞാൻ കുട്ടിയുടെ നിപ്പ് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു ഞാൻ അറിയുന്ന കുട്ടിയാണ്, എൻ്റെ മകൻ്റെ കളിക്കൂട്ടുകാരനാണ്. ആ കുട്ടി എൻ്റെ മകനെ അന്വേഷിച്ചിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഏതായാലും കുട്ടിയുടെ തലഭാഗവും അതുപോലെ ശരീരത്തിന്റെ പകുതി ഭാഗവും അതിന്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്. കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വൈലത്തൂർ ചെലവിൽ അബ്ദുൽ ഗഫൂറിന്റെയും സജിലയുടെയും മകനാണ് മരിച്ച മുഹമ്മദ് സിനാൻ. സിനാന്റെ മരണവിവരമറിഞ്ഞ മുത്തശ്ശി ആസിയ രാത്രി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇവരെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചു. ഹൃദയാഘാതമാണ് മരണകാരണം. നാട്ടിൽ കളിച്ചു നടന്നിരുന്ന സിനാന്റെ ദാരുണമായ മരണം വീട്ടുകാരെയും ബന്ധുക്കളെയും മാത്രമല്ല പരിസരവാസികളെ ആകെ ദുഃഖത്തിലാക്കി. ഇതിനിടയിൽ ആസിയയുടെ മരണം കൂടി വന്നതോടെ ദുഃഖം ഇരട്ടിയായി. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. 10th അന്താരാഷ്ട്ര യോഗാദിനത്തിൽ ജമ്മുകശ്മീരിലെ യോഗാദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള നന്മയ്ക്കായുള്ള ഉപാധിയായാണ് യോഗയെ ലോകം കാണുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ച യോഗാ പരിപാടികളിൽ പങ്കെടുത്തു. കർത്തവ്യപഥിലും ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തുമെല്ലാമാണ് മുൻവർഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ഇത്തവണ തെരഞ്ഞെടുത്തത് ജമ്മുകശ്മീരാണ്. ദാൽ തടാകത്തിന്റെ കരയിൽ 7000 പേർ പങ്കെടുക്കുന്ന വലിയ യോഗാഭ്യാസത്തിനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും മഴയെ തുടർന്ന് പരിപാടി പിന്നീട് ഒരു ഹാളിലേക്ക് ചുരുക്കി. അന്താരാഷ്ട്ര സർവകലാശാലകളിൽ യോഗയെക്കുറിച്ച് ഗവേഷണ പഠനങ്ങൾ വരെ ഇപ്പോൾ നടക്കുന്നുവെന്നും കേരളം വരെ നീളുന്ന യോഗ ടൂറിസത്തിലൂടെ സമ്പദ് രംഗത്തിന് കൂടി മുതൽക്കൂട്ടാവുകയാണെന്നും മോദി പറഞ്ഞു. ശ്രീനഗർ
लोग योग के साथ जुड़ने के लिए आतुर है। ये अपने आप में ജമ്മു കശ്മീരിലെ ടൂറിസം നയത്തിന് അവസരം വന്ന് മഴ മാറിയതോടെ പിന്നീട് ദാൽ തടാക കരയിലെത്തി പരിപാടിക്ക് എത്തിവരെ മോദി അഭിസംബോധന ചെയ്തു. ഇവരോടൊപ്പം പ്രധാനമന്ത്രി സെൽഫി എടുക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രിമാരും വിവിധയിടങ്ങളിൽ യോഗ ചെയ്ത് യോഗാദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദ, കിരൺ റിജിജു, സഹമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ ദില്ലിയിലെ യോഗാദിനാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര തലത്തിലും ഇന്ന് യോഗാ ദിനാഘോഷത്തോടനുബന്ധിച്ച് പരിപാടികൾ നടക്കും. നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ആഘോഷങ്ങളിൽ ഭാഗമാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. അന്താരാഷ്ട്ര യോഗാ ദിനം സംസ്ഥാനത്തും വിപുലമായി ആചരിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ആയുഷ് ക്ലബിന് കീഴിലെ 300-ലധികം ആളുകൾ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഈ വർഷം പുതിയതായി 10,000 യോഗ ക്ലബുകൾ തുടങ്ങുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ ദക്ഷിണമേഖല ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച യോഗാ ദിനാചരണത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി. തമിഴ്നാട് കള്ളക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിൽ മരണം 52. അന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തി, സർക്കാരിന് രക്ഷപ്പെടാനാകില്ല എന്ന് മദ്രാസ് ഹൈക്കോടതി വിമർശിച്ചു. നിയമസഭയിൽ പ്രതിഷേധിച്ച അണ്ണാ ഡി എം കെ അംഗങ്ങളെ സ്പീക്കർ പുറത്താക്കിയെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ അറിയിച്ചതോടെ തിരിച്ചു വിളിച്ചു. സംസ്ഥാനത്ത് നടുക്കിയ വ്യാജമദ്യ ദുരന്തത്തെ ചൊല്ലി തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിനം പ്രക്ഷുബ്ധം. കറുത്ത വസ്ത്രമണിഞ്ഞ പ്ലക്കാർഡുകളുമായി എത്തിയ അണ്ണാ ഡി എം കെ MLA മാർ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു. ഇവരെ സ്പീക്കർ പുറത്താക്കി. ജനാധിപത്യത്തിന്റെ കശാപ്പാണ് തമിഴ്നാട്ടിൽ നടക്കുന്നതെന്നും ഇത് ഹിറ്റ്ലറുടെ ഭരണമാണോ എന്നും എടപ്പാടി പളനിസ്വാമി ചോദിച്ചു. എന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സ്റ്റാലിൻ അറിയിച്ചതോടെ MLA മാരെ സ്പീക്കർ തിരിച്ചു വിളിച്ചു. മദ്യ ദുരന്തത്തിന്റെ ഉത്തരവാദികൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് സ്റ്റാലിൻ സഭയെ അറിയിച്ചു. இன்றைக்கு காலையிலும் மாலையிலும் மானிய கோரிக்கை மீதான விவாதம் நடைபெற உள்ள நிலையில் வெளியேற்றப்பட்டவர்கள் இந்த அவைக்கு வினாக்கள் விடைகள் நேரம் முடிந்த பின்னரே அனுமதிக்க பெறலாம் என வேண்டுகோளையும். அதே சமயம் பலதவண வியாஜமத்திய துரந்தங்கள் ஆவர்த்திச்சிட்டும் முன்கருதல் நடபடி எடுக்காத்த தமிழ்நாடு சர்க்காரெதிரே ரூக்ஷ விமர்சனமான இன்று மத்ராஸ் ஹைக்கோடதி உன்னயச்சது. കഴിഞ്ഞ വർഷം ചെങ്കൽപ്പേട്ടിലും വിളുപുരത്തും നടന്ന വ്യാജമദ്യ ദുരന്തത്തിൽ നടപടിയെടുത്തതിന്റെ വിവരങ്ങൾ എവിടെയെന്ന് കോടതി ചോദിച്ചു. അടുത്ത ബുധനാഴ്ചയ്ക്കകം സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വിശദമായ സത്യവാങ്മൂലം നൽകാനും കോടതി ഉത്തരവിട്ടു. അതേസമയം തമിഴക വെട്ടിക്കടകം അധ്യക്ഷനും സൂപ്പർ താരവുമായ വിജയ് നാളത്തെ പിറന്നാൾ ആഘോഷങ്ങൾ റദ്ദാക്കി. പട്ടാളിമക്കൾ കക്ഷി അൻപുമണി രാംദോസും ഇന്ന് ആശുപത്രിയിലെത്തി ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ. പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ ഇന്നും സമരം. മലപ്പുറത്തും കോഴിക്കോട്ടും പ്രതിഷേധവുമായി KSU MSF രംഗത്തിറങ്ങി. വിദ്യാഭ്യാസ ഓഫീസുകൾക്ക് മുന്നിൽ നടന്ന സമരത്തിൽ പലപ്പോഴും പോലീസുമായി വാക്കേറ്റമുണ്ടായി. കോഴിക്കോട് ജില്ലയിൽ KSU വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുകയാണ്. പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ മലബാറിൽ പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്ന് SFI ആവശ്യപ്പെട്ടു. ബത്തേരി മൈസൂരു പാതയിൽ ബുത്തങ്ങ പൊൻകുഴിക്കടുത്ത് ബൈക്ക് യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. ഇന്നലെ വൈകിട്ടാണ് സംഭവം. തമിഴ്നാട് സ്വദേശികൾ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടതിനാൽ അപകടം ഒഴിവായി. അതിരപ്പള്ളി മലക്കപ്പാറ സംസ്ഥാന പാതയിൽ ആംബുലൻസിന്റെ വഴി കബാലി എന്ന കാട്ടാന തടഞ്ഞു. അരമണിക്കൂറിലേറെ കഴിഞ്ഞാണ് കബാലി പിന്മാറിയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ 5-ാം മൈലിന് സമീപം കാട്ടാനാക്രമണത്തിൽ നിന്ന് യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആനയെ റോഡിൽ കണ്ട ഉടനെ വാഹനം നിർത്തി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആന ഇരുചക്ര വാഹനം തകർത്തു. ഇനി ചില വാർത്തകൾ നോക്കാം ചുരുക്കത്തിൽ. പൂനെയിൽ കെട്ടിടത്തിൽ തൂങ്ങി റീൽസ് ചെയ്ത പെൺകുട്ടിക്കും മറ്റു 4 പേർക്കുമെതിരെ കേസെടുത്തു. സുഹൃത്തിന്റെ കൈപിടിച്ച് പെൺകുട്ടി ബഹുനില കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് തൂങ്ങിയാടുന്ന ദൃശ്യങ്ങളാണ് പ്രചരിച്ചത്.
മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് സ്വന്തം നിലയ്ക്ക് ഭൂമി അളന്നതിൽ തെറ്റില്ല എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സ്വന്തം ഭൂമി ഏതൊരു പൗരനും അളന്ന് പരിശോധിച്ച് മനസ്സിലാക്കാമെന്നും മന്ത്രി തൊടുപുഴയിൽ പറഞ്ഞു. പാലക്കാട് പെരുവമ്പ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികളുടെ വാക്സിനേഷൻ മുറിയിൽ പാമ്പിനെ കണ്ടു. വാക്സിനേഷനായി മുറി തുറക്കാനെത്തിയ ജീവനക്കാരാണ് അണലിയെ കണ്ടത്. ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് പിടികൂടി. ഇടുക്കി പൈനാവിൽ മരുമകന്റെ പെട്രോൾ ആക്രമണത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. 68-കാരി അന്നക്കുട്ടിയുടെ മരണം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. അട്ടപ്പാടി അഗളി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫ്യൂസൂരി KCB കുടിശ്ശിക നൽകാത്തതിനാലാണ് ഫ്യൂസൂരിയതെന്ന് വിശദീകരണം. 2500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത്. 4 മാസത്തെ വൈദ്യുതി കുടിശ്ശികയായ 53,201 രൂപയാണ് അടയ്ക്കാനുള്ളതെന്ന് പ്രധാന അധ്യാപിക. മരണാന്തര അവയവദാനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിരവധി തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുവെന്ന് മന്ത്രി വീണ ജോർജ്. വ്യക്തികൾ തുറന്നു പറയാത്തിടത്തോളം കാലം ഇടനിലക്കാർക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല. പണമിടപാട് നടന്നുവെന്ന് കണ്ടെത്തിയാൽ സ്വകാര്യ ആശുപത്രികളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും മന്ത്രി.